ഒരു പുതിയൊരു പ്രോഗ്രാമാണ് എല്ലാ വിദ്യാലയങ്ങളിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു പുതിയൊരു പ്രോഗ്രാമാണേത് വിദ്യാലയം പ്രതിഭകളോടൊപ്പം. ഈ വിദ്യാലയം പ്രതിഭകളോടൊപ്പം എന്നുള്ള ആശയം നമുക്ക് ആദ്യമായിട്ട് പങ്കുവച്ചത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ രവീന്ദ്രനാഥൻ സാറാണ്. നമ്മളെ കഴിവുകൾ വികസിപ്പിക്കാൻ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ അതിൻ്റെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട് പല ഐഡിയാസും നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിലേക്ക് നമ്മളിന്ന് ക്ഷണിച്ചിരിക്കുന്ന വിശിഷ്ടാതിഥി വിനോദ് കെടാമംഗലമാണ്. വിനോദ് കെടാമംഗലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഞാനിവിടെ വന്ന് ചേരുന്നത്. ഏതാണ്ട് എനിക്കിപ്പോൾ 29 വർഷം സർവീസ് കഴിഞ്ഞു. അപ്പോൾ ഞാനിവിടെ വന്ന് ചേരുമ്പോൾ വിനോദ് ഇവിടെ അന്ന് സ്റ്റുഡൻ്റാണ്. അദ്ദേഹമാണ് നമ്മുടെ ആദ്യമായിട്ട് ഈ വേദിയിലാണ് എന്താ അവതരിപ്പിച്ചത്, മിമിക്രിയും കഥാപ്രസംഗവും നമ്മുടെ വേദികളിലൂടെ അവതരിപ്പിച്ച് സംസ്ഥാന തലത്തിൽ, അന്നൊക്കെ സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇന്നും വളരെ ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്കറിയാം. അത്രയും ഒരു മികവ് പുലർത്തിയ പരിപാടികളായിരുന്നു അന്ന്. ഇന്നും ഞാൻ അതിൻ്റെ ആ പെർഫോമൻസ് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. വിനോദ് കലാമംഗലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ PTA പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കുട്ടികളെയും ഇവിടെയാണ് പഠിപ്പിക്കുന്നത്, രണ്ട് കുട്ടികളും ഇവിടെ പഠിക്കുന്നു. അപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും പഠിച്ചത് ഇവിടെ തന്നെയാണ്, നമ്മുടെ ഈ വിദ്യാലയത്തിൽ തന്നെയാണ്. നമസ്കാരം. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ അതിഥിയായി എത്തിയിരിക്കുന്നത് സിനിമാ നടനും സർവോപരി മിമിക്രി വേദികളിലൂടെ ജനഹൃദയം കീഴടക്കിയ വിനോദ് കെടാമംഗലം സാറാണ്. അദ്ദേഹത്തിന് ഒരു സ്വാഗതം ആശംസിക്കുക എന്നതാണ് എന്നിൽ നിക്ഷിതമായിരിക്കുന്ന കർത്തവ്യം. ഇത് നമുക്ക് നല്ലൊരു അവസരമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അദ്ദേഹത്തെ എൻ്റെ പേരിലും ഈ വിദ്യാലയത്തിൻ്റെ പേരിലും ഇവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളുടെ പേരിലും സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അപ്പോൾ നമസ്കാരം. അപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ നമ്മുടെ സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണത്, ഒരു പൊതു വിദ്യാഭ്യാസത്തെ അല്ലെങ്കിൽ വിദ്യാലയങ്ങളെയൊക്കെ തന്നെ കേരളത്തിലുടനീളം ഇത്തരത്തിലുള്ള പ്രോഗ്രാമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ആശയം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ രവീന്ദ്രനാഥ് സാറിൻ്റെ ഒരു ബുദ്ധി തന്നെയാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങളൊപ്പം ഞാനും പങ്കുവരിക. സന്തോഷം. സാധാരണ പ്രതിഭകളെ തേടി നമ്മൾ അങ്ങോട്ട് വീട്ടിലേക്ക് ചെല്ലണം എന്നാണല്ലോ. ഇത് ഞങ്ങൾ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടും സാറ് വിദ്യാലയത്തിലേക്ക് തന്നെ വരാമെന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ടും ഇങ്ങനെയാണ് എല്ലാ പ്രതിഭകളെ തേടി വിദ്യാർത്ഥികൾ അങ്ങോട്ട് ചെല്ലുന്നതാണ് ശരിക്കും എൻ്റെ ഇത്. പക്ഷേ ഞാൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞത് ഇവിടെ വന്നിരുന്നപ്പോൾ എനിക്ക് എൻ്റെ പഴയകാല ഓർമ്മകളാണ് വരുന്നത്. ഞാൻ പഠിച്ച ഒരു കാലഘട്ടവും പഠിച്ച സമയത്തുള്ളൊരു ആംബിയൻസ് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോഴും ആ ഒരു ചെറിയ പിള്ളേരെ ശബ്ദവും അത് ഇതൊക്കെ ആയിട്ട് അതേ ഫീലിങ്സ് കിട്ടണം. മാത്രമല്ല ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ നിങ്ങൾ അറേഞ്ച് ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് അതിനേക്കാളും ഞാൻ അത്ഭുതപ്പെടുത്തി. കാരണം ഈ കാണുന്ന സ്റ്റേജിൽ ഇവിടെയാണ് ഞാൻ അന്ന് പ്രോഗ്രാം അവതരിപ്പിച്ചത്. എൻ്റെ ലളിതഗാനവും കവിതാ പാരായണവും മിമിക്രി മോൺ ആക്ട് കഥാപ്രസംഗം എല്ലാം ഈ വേദിയിൽ നിന്ന് അവതരിപ്പിച്ച ഐറ്റമാണ് ആ സമയത്തേക്ക് സംസ്ഥാന കലോത്സവത്തിൽ മിമിക്രിക്കും കഥാപ്രസംഗത്തിനും പ്രൈസ് കിട്ടി. ആ പ്രൈസാണ് വിനോദ് കെടാമംഗലം എന്ന കലാകാരനാക്കി തീർത്തത്. അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീട്ടിലേക്ക് വരണ്ട, ഞാൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞത് ഈ അന്തരീക്ഷത്തിൽ നിങ്ങളോടൊപ്പം സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ കിട്ടിയത്. മിമിക്രിയിലേക്ക് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഞാൻ ക്ലാസ്സിൽ വെച്ചിട്ട് അന്നത്തെ ഹെഡ് മാസ്റ്റർ ശർമ്മ സാറിനെ ഞാൻ അനുകരിക്കുമായിരുന്നു. വിഷ്ണു ഫിസിക്സ് പഠിപ്പിക്കുന്ന വിഷ്ണു സാറിനെ ഞാൻ അനുകരിക്കുമായിരുന്നു. അപ്പോൾ വിഷ്ണു സാറിനെയും പിന്നെ കെമിസ്ട്രി പഠിപ്പിച്ചിരുന്ന ഭഗവത് ടീച്ചറെ അനുകരിക്കുമായിരുന്നു. അപ്പോൾ ടീച്ചർമാരെ അധ്യാപകരും ടീച്ചർമാരെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് അനുകരിച്ച് ഇത് ക്ലാസ്സിൽ തന്നെ ഞാൻ കയ്യടി വാങ്ങി. അതാണ് സത്യം പറഞ്ഞ പ്രചോദനമായത്. പക്ഷെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ആ വർഷം എനിക്ക് സ്റ്റേജിൽ ഫസ്റ്റ് കിട്ടുമെന്ന് തന്നെ. അതൊരു ഭാഗ്യമായിരുന്നു. ഇത് മാത്രമല്ല അന്ന് എല്ലാ സ്റ്റേജ് ഷോയും പോയി കാണും. നാട്ടിൽ നാടകം, മിനിക്രി, അല്ലെങ്കിൽ ബാലെ, കഥാപ്രസംഗം, ഉത്സവപ്പറമ്പിൽ എന്തെല്ലാം പ്രോഗ്രാം നടക്കുന്നുണ്ടോ എല്ലാ പരിപാടിയും പോയി നിർബന്ധമായിട്ട് പോയി കണ്ടിരിക്കും. അപ്പോൾ നിരവധി പ്രൊഫഷണൽ മിമിക്രി ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും ഈ പറയുന്ന ഈ ഇവിടുത്തെ അധ്യാപകരെ അനുകരിക്കുന്നതിൻ്റെ ആ ഒരു വൈഭവം വെച്ചിട്ടാണ് മിമിക്രിയിലേക്ക് ഞാൻ വന്നത്. അതിപ്പോൾ ഉപജീവനമായിട്ട് മാറി മിമിക്രി. ചേട്ടന്മാർ നാടകം കളിച്ചു. നാടകം കളിച്ച സമയത്ത് അവിടെയാണ് ക്യാമ്പ് റിഫ്രഷ് ക്യാമ്പ് നടക്കുന്ന സ്കൂൾ ആ ക്ലാസ്സിലൂടെയാണ്. വേറെ ആർക്കും അറിയില്ലട്ടോ ഞാൻ നാടകം അഭിനയിക്കാറ്. ആകെ അറിയാവുന്നത് ഈ നാടകം അഭിനയിക്കുന്ന ചേട്ടന്മാർക്കും എനിക്കും മാത്രമേ അറിയാൻ പാടുള്ളൂ ഈ നാടകത്തിന് ഞാൻ ഉണ്ട് എന്നുള്ളത്. വേറെ ഒരാൾക്കും അറിയില്ല. നാടകം തുടങ്ങി പകുതിയായപ്പോഴും ആ ഡയലോഗായി എൻ്റെ ഏരിയ ആ ഏരിയ ആയപ്പോഴും ഇതുപോലെ ഇരിക്കുകയാണ്. നിങ്ങളുടെ ഒപ്പം ഇതുപോലെ ഇരിക്കുന്നത് ഞാൻ ഇരിക്കുന്നു. ആ സമയത്ത് ഞാൻ എഴുന്നേറ്റ് നിർത്തി എല്ലാവരും നേരെ എന്നെ നോക്കി. അപ്പം നാടകം നിർത്തി അവർ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു കഥാപാത്രങ്ങൾ നിന്ന് എന്നെ നോക്കി. അപ്പോഴത്തെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാനിങ്ങനെ ശ്രീദേവി ടീച്ചറുണ്ട് മലയാളം പഠിപ്പിക്കണം പി
ടീച്ചർ പിള്ളേരെ അടുത്ത് മാറി 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 എന്ത് വെച്ചിട്ടോ എന്ത് വെച്ച് ബാത്റൂമിൽ പോണോ അതൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കൈ തട്ടി എന്റെ കരച്ചിലാണ് എനിക്ക് പറഞ്ഞേക്കണ കരച്ചിൽ ബാത്റൂമില്ല ഒരു മൂന്നാം പ്രാവശ്യം നാടകത്തിലെ മറ്റേ കഥാപാത്രം നിർത്ത് ആ കുട്ടിയുടെ കരച്ചിൽ കണ്ടില്ലേ അത് ബിഷപ്പിന്റെ കരച്ചിലാണ് ഇങ്ങനെ എത്രയോ കുഞ്ഞുങ്ങൾ ഇന്ത്യയുടെ പല ഭാഗത്തും ബിഷപ്പ് കരയുന്നുണ്ട് ഇത് നടന്നു വരത്തണ്ടേ അപ്പോഴാണ് എല്ലായിടത്തും നാടകം പക്ഷെ എന്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞ എന്റെ അമ്മാവൻ തന്നെയാണ് എല്ലാ രംഗത്തും ഇപ്പൊരു മ്യൂസിക് ഡയറക്ടറാണ് സിദ്ധാർത്ഥ വിജയൻ എന്ന് പറയും അദ്ദേഹം ഒരുപാട് മണിച്ചേട്ടൻ്റെ ഒരുപാട് പാട്ടുകൾ മറ്റേ നാടൻ പാട്ടുകൾ മ്യൂസിക് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഭക്തിഗാനങ്ങൾ മണിച്ചേട്ടൻ്റെ ഭക്തിഗാനങ്ങൾ മ്യൂസിക് ചെയ്തിട്ടുണ്ട് അദ്ദേഹമാണ് എൻ്റെ ഗുരുനാഥൻ താങ്കളെ സപ്പോർട്ട് ചെയ്തത് താങ്കളുടെ മാതാപിതാക്കളും സഹപാഠികളും ആരൊക്കെയാണെന്ന് ടീച്ചേഴ്സിനെ സഹായമായിട്ടുണ്ടായിട്ടുണ്ട് കൂട്ടുകാരന്മാരെ സഹായമായിട്ടുണ്ട് ഇന്ന് എന്നോടൊപ്പം എന്നെ പഠിച്ചിരുന്ന ഞാൻ നേരത്തെ പറഞ്ഞ നാടകം കളിക്കുന്ന സമയത്ത് സിനീഷ് ഇപ്പോൾ പി ടി എച്ച് കുട്ടിയാണ് ഈ സിനീഷ് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു നാടകം കളിച്ചു ഇന്നൊരു പ്ലാനായിട്ട് വന്നതല്ല പക്ഷേ സിനീഷിൻ്റെ വേറെ ഒരു ആവശ്യത്തിൽ വന്നപ്പോൾ ഞാൻ പഠിച്ചിരിക്കുന്നതാണ് ഈ സിനീഷ് ഞങ്ങളൊക്കെ ആയിരുന്നു അന്ന് നാടകം കളിച്ചു അപ്പോൾ കൂട്ടുകാരുടെ ഭാഗത്തുള്ള സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് അധ്യാപകരുടെ ഭാഗത്ത് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് മാതാപിതാക്കളുടെ ഭാഗത്തായിട്ടുണ്ട് മൊത്തം ഒരുപാട് പേരെ സഹായം കൊണ്ടാണ് ഒരു കലാകാരൻ വളരുന്നത് അത്തരത്തിൽ ആ വാർച്ചയിലേക്കും ഈ സഹായത്തിൽ ലഭിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും അതേ ടീച്ചറൊക്കെ ഇവരൊക്കെ അല്ലേ സിനിമാലയാണ് നമ്മളെ അറിയപ്പെടുന്നത് വിനോദ കടാറിൻ്റെ സിനിമാലയിലെ ആർട്ടിസ്റ്റ് എന്ന് പലപ്പോഴും അറിയപ്പെടുന്നത് ആ ഒരു പ്രോഗ്രാം എനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് സ്കൂളിൽ അഭിനയിച്ച ഏതെങ്കിലും ഒരു മിമിക്രി ഞങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കാം പ്രൈസ് കിട്ടിയ ഐറ്റത്തിലെ ഒരു ഭാഗം ഞാൻ അവതരിപ്പിക്കാം അന്നും ഇന്നും ആ വിഷയത്തിന് വലിയ പ്രാധാന്യമുണ്ട് അപ്പം ഞാൻ അന്ന് അവതരിപ്പിച്ചതും ഈ പറയുന്ന വർഗീയത തന്നെയായിരുന്നു കാരണം നമ്മുടെ മനുഷ്യർക്കിടയിൽ ഈ ജാതി മതം അങ്ങനെ സാമ്പത്തികം അങ്ങനെ വല്ലാത്തൊരു വേർതിരിവ് അന്നും ഇന്നൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതേ ജാതീയ ചിന്ത അല്ലെങ്കിൽ ഇതേ വർഗീയത മൃഗങ്ങളിൽ വന്നാൽ എങ്ങനെയിരിക്കും എന്നായിരുന്നു ഞാൻ അവതരിപ്പിച്ചത് അപ്പോൾ ആട് എന്ന് പറയുന്ന സംഭവമുണ്ടല്ല ഇത്രയും നിഷ്കളങ്കമായ ഒരു ഇതാണ് അപ്പം ആടുകളിൽ ഈ പറയുന്ന വർഗീയത വന്നാൽ എന്തായിരിക്കും അതാണ് നമ്മൾ ചിന്തിച്ചത് അപ്പോൾ ഒരു നാട്ടിൻ പുറത്ത് ഒരു മൂന്ന് വീട് ഈ മൂന്ന് വീട് എന്ന് പറയുന്നത് ഒരു ഹിന്ദു താമസിക്കുന്ന വീടുണ്ട് തൊട്ടപ്പുറത്തൊരു ക്രിസ്ത്യൻ തൊട്ടപ്പുറത്തൊരു മുസ്ലിം അപ്പോൾ ഈ മൂന്ന് വീടുകൾ ഒരുമിച്ചിരിക്കുകയാണ് അവിടുത്തെ ആടുകൾ അവർ തമ്മിൽ ഭയങ്കര ഇഷ്ടം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ വിഷയം തന്നെ ഈ ആടുകളിലും വന്നിട്ടുണ്ട് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ ആട് ഈ ഹിന്ദുവിൻ്റെ വീട്ടിലെ ആട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ മനസ്സിലായില്ലേ കൃഷ്ണ ഇങ്ങനെ എടുക്കും അത് ഹിന്ദു കാണിക്കും തൊട്ടപ്പുറത്ത ക്രിസ്ത്യൻ ആണെങ്കിൽ നേരെ അതിലേക്ക് പോകും ഇത് കണ്ടു കഴിഞ്ഞാൽ മറ്റേപ്പുള്ളി വിടോ അപ്പൊ തന്നെ ഈ രാവിലെ തൊട്ട് വന്നേരം വരെ കൃഷ്ണ ഈശോയേ റബ്ബേ ഈ ഒച്ചപ്പാടും വെക്കണോ എന്ന് പറയുന്നൊരു സാധനം അവതരിപ്പിച്ച് സിനിമാ രംഗത്തേക്ക് കടന്നു വരാനുണ്ടായ കാരണങ്ങൾ ജീവിക്കാൻ വേണ്ടി സിനിമാ രംഗത്തേക്ക് വരാനുള്ള കാരണമല്ല അതിനുവേണ്ടി നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ സ്റ്റേജിൽ പ്രൊഫഷണലായിട്ട് മിമിക്രി ചെയ്ത് എൻ്റെ പ്രോഗ്രാം കണ്ടിട്ട് കലാഭവൻ ഹനീഫിക്കാണ് എന്നെ ക്ഷണിക്കുന്നത് കലാഭവൻ ഹനീഫ് മനസ്സിലായി പറക്കും തളിയേറിയ മണവാളൻ മനസ്സിലായില്ലേ ആ അദ്ദേഹമാണ് എന്നെ സിനിമയിലേക്ക് ക്ഷണിക്കുന്നത് ആദ്യ സിനിമ ഡ്യൂപ്പ് ഡ്യൂപ്പ് എന്ന് പറഞ്ഞ സിനിമയായിരുന്നു നിസ്സാർക്ക് സംവിധാനം ചെയ്ത അതിനുശേഷം പിന്നെ ഒരു രണ്ടു വർഷത്തേക്ക് സിനിമ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴും സ്റ്റേജൊക്കെ തന്നെ ആയിരുന്നു അതിനുശേഷം ഈ ഇവിടെ വൈപ്പിനിൽ വാവ എന്ന് പറയുന്നൊരു സംഘടനയുണ്ട് അതിൻ്റെ ഒരു വാർഷികത്തിന് വീണ്ടും ഞാൻ സ്റ്റേജ് ഷോ ചെയ്തപ്പോഴാണ് ദിലീപേട്ടൻ എന്നെ വീണ്ടും വിളിക്കുന്നത് ദിലീപേട്ടൻ നമ്മുടെ ഗിന്നസ് പത്രു ഗിന്നസ് പത്രു അപ്പം നാദൃശിക്കുടെ പ്രോഗ്രാമായിരുന്നു അപ്പോൾ ദിലീപേട്ടൻ്റെ മുല്ല എന്ന് പറഞ്ഞ സിനിമ നടക്കുന്ന സമയമായിരുന്നു അപ്പോൾ ആ സിനിമയിൽ ഗിന്നസ് പത്രു ഉണ്ട് അപ്പോൾ അവരൊരുമിച്ചാണ് എല്ലാവരും ആ പ്രോഗ്രാം കാണാൻ വന്നത് എൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് ദിലീപേട്ടൻ പക്കുറടിച്ച് പറഞ്ഞു പക്കു അവൻ്റെ നമ്പർ വാങ്ങിക്കണം അവനെ കോൺടാക്ട് ചെയ്യണം അവൻ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ പക്കു അപ്പം തന്നെ എന്നോട് ഒന്ന് കാര്യം പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ ദിലീപേട്ടനെ വിളിച്ചു പിന്നെ ആദർശിക്ക് വഴി ആ ഒരു ഗ്രൂപ്പ് വഴിയാണ് ഞാൻ ക്രേസി ഗോപാൽ എന്ന് പറഞ്ഞ സിനിമയിൽ വിളിക്കുന്നത് ക്രേസി ഗോപാൽ അപ്പോൾ പടം കണ്ടല്ലേ ആ വെള്ളത്തിൽ പോണത് ആ ഗുഹ ഗ്രൂപ്പ് പോണത് ഗോപാല അപ്പോൾ ദിലീപേട്ടൻ്റെ ഒരു വലിയ സഹായത്തോടെയാണ് വീണ്ടും സജീവമാകുന്നത് ഇപ്പോൾ ഏകദേശം ഒരു 10-75 സിനിമകൾ ഇപ്പോൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇപ്പോൾ അവസാനം ഇറങ്ങിയ സിനിമ ആദ്യ രാത്രി എന്നുള്ള സിനിമയാണ്
ബിജു ഹീറോയായിട്ടുള്ള പടം ജിബു ജഗപ്പാണ് അതിൻ്റെ ഡയറക്ടർ. ഇറങ്ങിയത് ആദ്യ രാത്രി. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന യുവം എന്നുള്ള സിനിമയാണ്. അത് അമിത് എന്ന് പറയുന്ന പുതിയ ഒരു ആർട്ടിസ്റ്റാണ് അതിൻ്റെ ഹീറോ. തിങ്കു പീറ്റർ ആണ് അതിൻ്റെ ഡയറക്ടർ. അതിൻ്റെ ഏകദേശം സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കും, പുതിയ സിനിമ വന്നിട്ടുണ്ട്. ഒരു പ്രതിഭ എന്ന നിലയിൽ ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് തരാനുള്ള എന്തെങ്കിലും ഉപദേശം? ഇപ്പോൾ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവിതമാണ് എൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്. ആ വാക്ക് ഞാൻ കടകൊടുക്കുക. കാരണം ഒരു പ്രതിഭ എന്ന രീതിയിലേക്ക് ഞാനിവിടെ ആദരിക്കപ്പെടുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് തന്നെയാണ്. കാരണം ഞാൻ ഏറ്റവും നല്ല മാർക്ക് വാങ്ങിക്കുന്ന ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നില്ല. എൻ്റെ കഴിവുകൾ ഇത്തരത്തിലുള്ള ചില മേഖലകളായിരുന്നു. അത് കണ്ടെത്തിയ എൻ്റെ അധ്യാപകർ, രക്ഷിതാക്കൾ, അത് കണ്ടെത്തിയപ്പോൾ അവരോടൊപ്പം നിന്ന് ഞാൻ പ്രവർത്തിച്ച ഫലമാണ് ഇന്ന് ഞാനിരിക്കുന്ന കലാകാരൻ. നിങ്ങളിലും ഇത്തരത്തിലുള്ള ഒരുപാട് കഴിവുകളുണ്ടാവാം. സ്പോർട്സ് രംഗത്തായാലും കലാരംഗത്തായാലും മറ്റു മേഖലകളൊക്കെ തന്നെ കഴിവുകളുണ്ടാകും. ആ കഴിവുകളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ സ്വയം കണ്ടെത്തുകയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന കഴിവ് ഉണ്ടെന്ന് ഒരു അധ്യാപകൻ ഒരു അധ്യാപിക പറയുമ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ആരംഭിക്കുക. ഒപ്പം നിങ്ങൾ ഒരു വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഘടകം പഠിക്കുക എന്നുള്ള, സെക്കൻഡ് ഘടകം പഠിക്കുക, തേർഡ് ഘടകം പഠിക്കുക, അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റ് ചില കഴിവുകളാണെങ്കിൽ അതുകൂടി ഒന്ന് പരിപോഷിപ്പിച്ചാൽ ഈ കാലത്ത് നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ ടി വിയിൽ ഇപ്പോൾ കോമഡി ഉത്സവം എന്നുള്ള പ്രോഗ്രാം കണ്ടിട്ടുണ്ടാവും. അതിൽ വന്നിട്ട് പിള്ളേർ, കുട്ടികൾ, പ്രായഭേദമന്യേ അല്ലെങ്കിൽ മുത്തച്ഛന്മാർ, മുരുമുത്തച്ഛന്മാരൊക്കെ വന്നിട്ട് പെർഫോം ചെയ്യണം. പണ്ട് കാലത്ത് ഇത്തരത്തിലുള്ള വേദികളൊക്കെ കുറവായിരുന്നു. പക്ഷേ ഇന്ന് ഈ വേദികളുള്ളതുകൊണ്ട് തന്നെ പഠിച്ച എഞ്ചിനീയർ, ഡോക്ടർ അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ കഴിവുകൾ വെച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങളുണ്ട്, അതിനുള്ള ആളുകളുണ്ട്, അതിനുള്ള വേദിയുണ്ട്. ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യണം. അപ്പോൾ പഠനം മാത്രമല്ല, പഠനത്തോടൊപ്പം തന്നെ നിങ്ങൾ മറ്റ് മേഖലയെ കൂടി പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് ഒരു കലാകാരൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. ഈ വിദ്യാലയത്തിൽ ഞാൻ പഠിച്ചില്ലായിരുന്നെങ്കിൽ ഞാനെന്ന കലാകാരൻ ഉണ്ടാകില്ലെന്ന് പൊതുവേദിയിൽ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഭാര്യയും പഠിച്ചിവിടത്തല്ലേ, അപ്പോൾ അങ്ങനെ കുറേ ബന്ധം. എന്തുകൊണ്ട് നമ്മൾ ഈ പൊതുവിദ്യാലയത്തിൽ എത്തിക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ ഈ അന്തരീക്ഷം എന്ന് പറയുന്നത് ഇത് നമുക്ക് പരസ്പരം പല പല ഘട്ടങ്ങളിൽ പല പല മേഖലയിൽ നിന്ന് വന്ന വിദ്യാർത്ഥികളുടെ സംഗമമാണ്. ഇവിടെ എല്ലാ മേഖല സാധാരണക്കാരുടെ മക്കളാണ്, സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന മക്കളാണ്. അപ്പോൾ അവരുടെ ഇടപഴകലും അവരുടെ സ്നേഹവും അവരുടെ നിഷ്കളങ്കത്വവും അവരുടെ ചില കുറുമ്പുകളും ചില തല്ലുകൂടലും ഒക്കെയായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൻപുറത്ത്, നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ തനത് സംസ്കാരത്തിൻ്റെ രീതിയിലേക്ക് ഇവിടെ ഒരു അന്തരീക്ഷമുണ്ട്. ആ അന്തരീക്ഷം തന്നെയാണ് കേരളത്തിൽ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്, എല്ലാ വിദ്യാലയങ്ങളിലും, ഈ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും. അപ്പോൾ ആ ഒരു ഇഷ്ടം കൊണ്ട് തന്നെയാണ് എൻ്റെ മക്കളെ ഇവിടെ ചേർത്തത്. ഞാൻ പരിപൂർണമായിട്ട് ഞാനതിൽ ഹാപ്പിയാണ്. ഇനി എൻ്റെ ഏതെങ്കിലും സുഹൃത്തുക്കളുടെ ആയി തന്നെ ഞാൻ ഇത് ഈ ഇങ്ങനത്തെ വിദ്യാലയങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യും. കാരണം ഇവിടെ ഒരു സമാധാനം അന്തരീക്ഷമുണ്ട്. ഇപ്പവരും പൊന്നിൻ പൊടിയേ, നാടുകുപ്പി കള്ളുമോമ്പി നാലണയ്ക്ക് ചക്കരയും പനിപ്പം വാങ്ങിവരും പൊന്നിൻ പൊടിയേ, നാടുകുപ്പി കള്ളുമോമ്പി നാലണയ്ക്ക് ചക്കരയും പനിപ്പം വാങ്ങിവരും പൊന്നും പൊടിയേ, എന്തിനാടി പൂങ്കൊടിയേ കാരിനികര എണത് ഇപ്പവരും ഇപ്പവരും പൊന്നും പൊടിയേ. അപ്പം എന്തായാലും ഇവിടെ വന്ന് നമ്മൾ ഇത്ര നേരം സംസാരിച്ചു, വലിയ സന്തോഷമായി. നിങ്ങൾക്ക് ഹാപ്പിയായില്ലേ? എൻ്റെ പാട്ട് ഇഷ്ടമായോ? എനിക്ക് തിരിച്ച് ഒന്ന് തരാനില്ലേ ഇങ്ങോട്ട് തരാൻ? അത്തരത്തിൽ എന്താ ഉള്ളത്? നാടൻപാട്ട് തന്നെ അടിപൊളി. ഞാൻ നാടൻപാട്ട് പാടി, തിരിച്ച് നാടൻപാട്ട്. അതാണ്, ഞാൻ ഇംഗ്ലീഷ് പാട്ട് പാടാൻ നന്നായി. ശിവ ശിവ ശിവൻ ആ
ശാസ്വിനായി ഇട്ടൊരുങ്ങുന്നേ ഇതുപോലെ ഗ്രൂപ്പ് ഇതുപോലെ ഗംഭീരമായിട്ട് വരട്ടെ. നിങ്ങളും ഇതുപോലെ തന്നെ എല്ലാവരും എല്ലാ മേഖലയിലും നല്ല ഉയർച്ചയും വളർച്ചയും എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക്സ്.